അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പിടിച്ച മീനുകളാണിത്. ഈ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് കൃഷി ഇൻഡസ്ട്രിയലായിട്ട് ചെയ്യുന്ന രീതിയൊന്നല്ല, കാരണം സുനിൽ ചേട്ടനുള്ള കൃഷിനേക്കാളും കൂടുതൽ കൃഷിയുള്ള ആളുകളുണ്ടാവും. പക്ഷെ നിങ്ങളിത് കണ്ട് ലാസ്റ്റെത്തുമ്പോഴാണ് മനസ്സിലാവുക ഇത് എന്തുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. കൃഷി ജീവിത രീതിയാക്കിയാൽ, ചെറുതായാലും വലുതായാലും, അത് വളരെ തനതായിട്ട് നാച്ചുറലായിട്ട് ജീവിത രീതിയാക്കിയാൽ എത്രത്തോളം സന്തോഷമായിട്ട് ജീവിക്കുക എന്നുള്ളത് ഇദ്ദേഹത്തിന്റെ തോട്ടത്തിലൂടെ പല ജാതി മരങ്ങളും ചെടികളും നിറഞ്ഞ തോട്ടത്തിലൂടെ നടന്നു നമുക്ക് കാണിച്ചു. ഈ പറഞ്ഞ വീടിരിക്കുന്ന ഭാഗം കഴിച്ചാൽ മൊത്തം മരങ്ങളാണ്. എനിക്കറിയാം ഇതിന്റെ പേരെന്താണെന്ന്. ദൈവത്തിന്റെ വളം അല്ലെ, മലയാളത്തില് ദൈവത്തിന്റെ വളം എന്നൊക്കെ പറയുന്നത്. ഇത് ചൊമ്പാവില്ല, നല്ല റെഡിഷ്. അത് കഴിയുമ്പോ നമ്മള് റെഡിഷ് ആവുമ്പോ നമ്മൾ ഇരിക്കും എടുത്ത് പൊടിച്ച് കഴിക്കാൻ തിരിച്ചു, പക്ഷെ പറ്റില്ല. ഒരു ഞാരണത് അതിങ്ങനെ കട്ട് ചെയ്തിട്ട് ചീള് ചീള് ചെറിയ ചീള അതിന്റെ ഒരു കുരു ഉണ്ടാവും, കുരു മാറ്റിട്ട് ചീളാക്കിട്ട് നമ്മൾ ഉണക്കണം. ഉണക്കിയതിനു ശേഷം നമ്മള് വെള്ളം തിളപ്പി തിളപ്പിക്കുക. പ്രത്യേകിച്ച് വേറെ ടേസ്റ്റ് വ്യത്യാസം ഒന്നുമില്ല വെള്ളത്തിന്. പിന്നെ കൂടുതൽ ഇട്ടാല് കളറ് ചെറിയൊരു കൊറേ മെഡിസിൻ പ്ലാന്റ് ആണ്. കൊറേ നമ്മുടെ വാർത്തിക്ക സുഖത്തിനൊക്കെ നല്ലതാണ്. പക്ഷെ ബി പി ഷുഗർ അങ്ങനെയുള്ള സംഭവം. ഇത് ഞാൻ തൈ വാങ്ങിച്ചതാണ് മണ്ണത്തിന്. ഒരു ഒന്നൊന്നര കൊല്ലം കൊണ്ട് കഴിക്കാം. ഞാൻ കൊടുത്ത് മിക്കവരും എനിക്ക് കിലോ ഇത് പഴുക്കണേന് മുമ്പ് കഴിച്ചിട്ടില്ല. അതായത് കടച്ചക്കില്ല, സെയിം കടച്ചക്കര ടേസ്റ്റ് കിട്ടും. ഈ പ്രായം ഇതിപ്പൊട്ടിച്ചറ ഇത് മുകളിലെ ഭാഗത്ത് ഒരു കളയാം. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ട് കടച്ചക്ക അരിയണ പോലെ അരി എന്നിട്ട് ജസ്റ്റ് ചെക്ക് ഒന്നും മിണ്ടാട് കൊടുത്തു കഴിഞ്ഞാൽ കഴിക്കും. പറയുന്നത് കടച്ചക്കെന്ന് പറയുമ്പോ എനിക്ക് ഏറ്റവും ഭയങ്കര ഇഷ്ടമാണ് വീടിന്റെ ഫ്രണ്ടിന്റെ ഒരു ജാതി മരം. ഇത് വെള്ളം കലക്കണ നാരകമാണ്. പീനട്ട് ബട്ടർ, പീനട്ട് ബട്ടർ. ഇത് കുറച്ച് നിറം വന്ന് വേറെ ഉണ്ട് ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇതും ദൂരം വലുതാവും. ശരിക്കും ഇതിന് രണ്ട് ഡിഷാവും. ഇത് നല്ല ഡിഷായിട്ട് ടച്ച് ചെയ്യുമ്പോൾ പഴുത്ത പോലെ ഉണ്ടാവും. അപ്പൊ നമ്മൾ വായിലിട്ട് കഴിഞ്ഞാൽ അലിഞ്ഞു പോകും. എന്നിട്ട് ഇതിന്റെ ഉള്ളിൽ രണ്ട് കുരു ഉണ്ടാവും. അത് നമ്മൾ അതിന്റെ തൊലി കളഞ്ഞിട്ട് മുകളിൽ കഴിഞ്ഞ് പച്ചക്കപ്പ് ഇടുന്നില്ല. അതാണ് പീനട്ട് ബട്ടർ. ബട്ടർ മുകളിൽ, പീനട്ട് ഉള്ളിയില്. ശരിക്കും ഇതും ആന്റി ഓക്സിഡന്റ് ആണ്, നല്ല വൈറ്റമിൻസ് ഒക്കെ അടങ്ങിയ സംഭവങ്ങളാണ് ഇത്. ഡ്രാഗൺ ആ ഡ്രാഗൺ ഫ്രൂട്ടിന് വെള്ളയുണ്ട് ചുവപ്പുണ്ട്. ഇത് രണ്ടും മിക്സ് ചെയ്തിട്ടുണ്ട്. പ്രാവശ്യം ഉണ്ടായിരുന്നു കഴിഞ്ഞ് അതായി പൊട്ടിച്ചതിന്റെ സംഭവം. ഇത് ഞാന് ഇപ്പൊ ഇതിന്റെ ഇത് നല്ലോണം ഉള്ളിൽ നിന്ന് കുഴിച്ചെടുത്തിട്ട് അതിന്റെ പേര് അവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് നമ്മളെ പറമ്പിലൊക്കെ കാണാനാണ്. പക്ഷെ ആരും ശ്രദ്ധിക്കാൻ ഉപയോഗിക്കുന്നത് അത് ശരിക്കും ആ പേര് നമ്മള് മണത്തിന് ശരിക്കും നമ്മളായ സർബത്ത് പിടിക്കുന്നതിന്റെ നെല്ല് വരും. അത് വേറെ മെഡിസിനൽ യൂസും ഉണ്ടാവും. ഇഷ്ടം പോലെ ഇഷ്ടം പോലെ. അതിപ്പോ കണ്ടമാനം ഭയങ്കര ഉഷാറല്ലേ ഇതിനെ കുറിച്ചൊക്കെ പറയുമ്പോഴല്ലേ പെട്ടെന്ന് എന്താ പറയാ ആവേശം കേറുന്നല്ലോ. ഇതിനെന്താ പറയാ ഫ്ലാറ്റ് പേര് ഒരു പേര് പറയാലോ ഞാൻ പറഞ്ഞു. ഞങ്ങളെ വീട്ടിലുണ്ടായിരുന്നത് ഭയങ്കര ടേസ്റ്റ്. അത് സിറോൺ പേരക്കുണ്ടാവും. എണ്ണ കുറവാണ്. സിറോൺ റെഡ് കളർ പേരക്കാനൊക്കെ വ്യത്യാസം. ഇതൊക്കെ പണ്ടത്തെ വീടുകളിൽ എല്ലായിടത്തും ഉണ്ടായിരുന്ന സാധനമാണ്. ഇതിന് പുതിയ ജനറേഷൻ എല്ലാത്തിലും എളുപ്പ വഴികൾ കണ്ടെത്തുന്ന ആൾക്കാരുന്നു. നല്ല മൂപ്പാണ് ശരി. ഇത് മാങ്കോസ്റ്റിനല്ലേ നാട്ടിൽ ചെന്നാന്നുള്ള ഗ്രൂപ്പ് ഉണ്ട്. നാടൻ കാര്യങ്ങളും എല്ലാം അതിന്റെ അകത്തുണ്ട്. അതിന്റെ അകത്ത് എല്ലാത്തിലും ഇനി ഒരു കൊടുക്കൽ വാങ്ങലുണ്ട്. നമുക്ക് ആവശ്യമില്ലാത്ത മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന എന്തെങ്കിലും ഫ്രീ ആയിട്ടോ അല്ലെങ്കിൽ ഇപ്പൊ പൈസക്കോ എന്തായാലും പുറത്തുനിന്ന് വാങ്ങുന്ന റേറ്റിനേക്കാൾ കുറവായിരിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ സാധനങ്ങൾ വാങ്ങാം. അതിന്റെ അകത്ത് ഇട്ടു ഫ്രീ ആയിട്ട് കൊടുക്കാനാണെങ്കിൽ ഫ്രീ ആയിട്ട് കൊടുക്കാനാണെന്ന് പറഞ്ഞിട്ട് ഗ്രൂപ്പാണ് നിങ്ങളുടെ. അതിന് എത്ര വയസ്സായി? എനിക്ക് 34. ചേട്ടന് 50+. അപ്പൊ ഒരു 20+ ഇയേഴ്സിന്റെ ഡിഫറൻസ് ഉണ്ട്. പക്ഷെ നിങ്ങളുടെ മനസ്സൊരുപോലെ. അപ്പൊ ഇതാണ്
അങ്ങനെ കോമൺ ഇൻട്രസ്റ്റുകൾ കൂട്ടിയോജിപ്പിക്കുന്ന ആളുകളുടെ കഥയും കൂടിയാണെന്ന് പറയുന്നത്. സുനിൽചാട്ടന്റെ ബാക്കിലത്തെ പറമ്പാണിത്. ഈ പറമ്പിലും നല്ല ഭംഗിയുള്ള ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട്. റംബുട്ടാൻ എല്ലാം ഒന്നോ രണ്ടോ അല്ലെ അഞ്ചോ പത്തോ തൈകൾ എല്ലാത്തിന്റെ ഉണ്ട് അല്ലേ. പിസ്തര മറ്റൊരു വേറെ പിസ്തന്ന് പറയുന്നത് ഇതാണോ പിസ്തല്ല നമ്മൾ പഴയ കഥകളിലും അതുപോലെ ഈ റോഡ് സൈഡിലൊക്കെ ഓരോരുത്തർ ചിത്രം വരക്കുമ്പോൾ ആ ചിത്രം വരക്കുന്നതിലൊക്കെ കാണുന്ന ടൈപ്പ് വീട് ചിത്രകഥാ പുസ്തകത്തിലെ ബാലരമയിലെ രാജുവിന്റെയും രാധയുടെയും വീട്. ഓ ഇതിലൊരു ഒറീസക്കാരാണ് ഇപ്പൊ താമസിക്കുന്നത്. കേരളത്തനിമയുള്ള വീട്ടിലെ ഒറീസക്കാരാണ് താമസം. അതേപോലത്തെ സൂപ്പർ വീട് എന്ത് സൂപ്പർ ക്ലീൻ വീട് അല്ലേ. എല്ലാരും പറയേ എന്ന് വെച്ച് കഴിഞ്ഞാല് കാശുള്ളവർക്ക് ക്ലീൻ ചെയ്യാൻ ഇഷ്ടം പോലെ ആൾക്കാരെ കിട്ടൂല. അവർക്ക് വീട് എങ്ങനെ വെച്ചാലും കുഴപ്പമില്ലല്ലോ എന്ന് പറയും. പക്ഷെ കാശല്ല ക്ലീൻലിനെസ് നമ്മളുടെ ഒരു രീതിയും പെരുമാറ്റവുമാണ് അല്ലേ. നിങ്ങള് അയൽവാസികളൊക്കെ ഭയങ്കര സ്വരുമേനെ ജീവിക്കണ ഇനിയിപ്പം മീൻ ഗ്രില്ല് ചെയ്യാനുള്ള പച്ചക്കുരുമുളക് വരെ ചേട്ടന് ഇവിടെ നിന്ന് നമ്മൾക്ക് പറിച്ചു തരാണ് ഈ കാണുന്നത്. പറ്റിയ ആളെ തന്നെ കിട്ടുകയും ചെയ്തിട്ടാ കൂടെ. ഇതാണ് മക്കോട്ട ദേവ. എനിക്ക് മലൈക്കോട്ടെ വാലിബന്റെ ഓർമ്മ വരുന്നത് മക്കോട്ട ദേവ എന്ന് പറയുന്ന ചെടിയുടെ ഫ്രൂട്ട് ഉണക്കി വെച്ചിട്ടുള്ളതാണ്. ഇത് വെള്ളത്തിൽ ഇട്ടിട്ട് കലക്കി ഇതാക്കും അതിന്റെ വെള്ളം കുടിക്കുന്നതാണ് പറയുന്നത്. അപ്പൊ എന്തായാലും വീഡിയോ ഇഷ്ടമായോന്ന് ഞാൻ ചോദിക്കുന്നില്ല. എല്ലാവർക്കും ഇഷ്ടമാകും. കാരണം എല്ലാവരും ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ജീവിത രീതിയാണ് സുനിൽകുമാർ എന്ന് പറയുന്നത് നമ്മളുടെ അയൽവാസി കാണിച്ചു തരുന്നത്. ഇത് ഒരു പ്രത്യേക കൃഷിയിൽ കുറേ ഇൻഡസ്ട്രിയലായിട്ട് ചെയ്ത് ലാഭമുണ്ടാക്കുന്ന ആ രീതിയിലല്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളിത് കുറെ കണ്ടിട്ടുണ്ടെന്ന് പറയരുത്. കൃഷിയല്ല ഞാൻ കാണിക്കുന്നത്. ഇവിടെ കൃഷിയുമായി ബന്ധപ്പെട്ട ഭൂമിയുമായി ബന്ധപ്പെട്ട ജീവിത രീതി അതിന്റെ ഇമ്പോർട്ടൻസ് അത് വളരെ നമ്മൾ പോലും അറിയാതെ വളരെ നാച്ചുറൽ ആയിട്ട് നമ്മളെങ്ങനെ സന്തോഷവാന്മാരാക്കും അല്ലെങ്കിൽ സന്തോഷവതികളാക്കും എന്നുള്ളതാണ് കാണിക്കുന്നത്. ഇപ്പൊ ഈ വീഡിയോ കാണുന്നവരോട് ഇപ്പൊ രണ്ട് വീഡിയോ ആണല്ലോ എല്ലാരും കണ്ടത്. എന്താ പറയാനുള്ളത്? റിട്ടയർമെന്റ് ലൈഫ് എങ്കിലും അതായത് എല്ലാവരും പറയാനുള്ളത് ചിലരോട് ചോദിക്കാറില്ല റിട്ടയർമെന്റ് ആയിട്ട് എന്താ ചെയ്യുന്നത്. അപ്പൊ അവര് വേറൊരു ബിസിനസ് തുടങ്ങി അല്ലെങ്കിൽ വേറൊരു മേഖലയിലേക്ക് തിരിഞ്ഞ് പിന്നെയും ടെൻഷൻ അങ്ങനൊക്കെ ആയിട്ട് ജീവിക്കുന്ന രീതി മാറ്റിയിട്ട് നമ്മൾ ഈ കൃഷി അത്യാവശ്യം സ്ഥലം ഇല്ലെങ്കിലും തുടങ്ങാൻ പറ്റുന്ന കൃഷികൾ ഇഷ്ടംപോലെ ഉണ്ട്. അപ്പൊ കൃഷിയിലേക്ക് മാറുക. അതിൽ മീൻ കൃഷി, പച്ചക്കറി കൃഷി, ഫ്രൂട്ട്സ് അവരുടെ സാധനങ്ങളൊക്കെ നമ്മൾ ആ പൂവിട്ട് നമ്മൾ വെള്ളമൊഴിച്ച് കായുണ്ടായി പൂവൊക്കെ കാണുമ്പോൾ ഉണ്ടാവുന്ന സന്തോഷം നമുക്ക് ഏറ്റവും കൂടുതൽ ആനന്ദം തരും. എത്ര ആയുസ്സുണ്ടായാലും ആ ആയുസ് വരെ ആരോഗ്യത്തോട് ജീവിക്കാനുള്ളൊരു സംഭവം ഉണ്ടാവുന്നതാണ് എനിക്ക് അത് ഞാൻ ഉറപ്പ് വരുന്നു. ഞാൻ ഇത്രയും ഏജായിട്ടും വേറെ ഒരു പ്രശ്നങ്ങളില്ലാണ്ട് ജീവിക്കുന്നു. ടെൻഷനില്ല, ഒന്നുമില്ല, ബാങ്ക് ബാലൻസ് ഇല്ല എന്നുള്ളൂ. പക്ഷേ സന്തോഷമായിട്ട് ജീവിക്കുന്നു.